സെയിൽസിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് നമുക്കൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്യും അതിന്. ഈ പ്രിപ്പറേഷൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ നാല് ടൈപ്പ് ആളുകൾ അതിലിരിക്കുന്ന, MUTE മാനേജ്മെൻറ്റിൻ്റെ ആള്, യൂസർ, ടെക്നിക്കൽ പേഴ്സൺ ആൻഡ് എക്കണോമിക് പേഴ്സൺ. അങ്ങനെ നാല് പേരാണ് ആ മീറ്റിങ്ങിൽ ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ അവിടേക്ക് പോകാൻ നേരം എന്ത് ചെയ്യണം, ഈ നാല് പേർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷൻ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് പഠിച്ചിട്ടായിരിക്കണം നമ്മൾ പോകുന്നത്. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാൻ. കാരണം എമ്മിന്, മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ CEO കീ ഡിസിഷൻ മേക്കർക്ക് എന്തിനെക്കുറിച്ച് അറിഞ്ഞാൽ മതി, പ്രോഫിറ്റിനെ കുറിച്ച്. ഈ പറയുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ലാഭം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളുടെ ചിലവ് എങ്ങനെ കുറയും എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ. ഇദ്ദേഹം ഇരിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. യൂസറോ, ഇത് അൾട്ടിമേറ്റ്ലി യൂസ് ചെയ്യാൻ പോകുന്ന ആളാണ്. അപ്പോൾ എന്താ പുള്ളിക്ക് വേണ്ടത്, പുള്ളിക്ക് ഈസി ടു യൂസ് ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ കൺസേൺ എന്താ, എനിക്കും എൻ്റെ ടീമിനും ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണം, വലിയ ബുദ്ധിമുട്ടില്ലാതെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉള്ള ആൻസർ പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മുടെ ടെക്നിക്കൽ പേഴ്സൺ. എന്താണ് സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ടും നിലവിൽ അവിടെയുള്ള ടെക്നോളജിയായിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതായിരിക്കും ഇദ്ദേഹത്തിന് കേൾക്കാൻ താല്പര്യമുള്ള വിഷയം. അപ്പോൾ നമ്മളെന്ത് വേണം, നമ്മുടെ പ്രസൻറ്റേഷൻ്റെ അകത്തേക്ക് ആ സ്പെക്കും ആ ഇൻ്റഗ്രേഷൻ പ്രോസസ്സും എന്താണെന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ എക്കണോമിക് പേഴ്സൺ അല്ലെങ്കിൽ ഫിനാൻസ് പർച്ചേസ് ടീമിന് എന്താ അറിയേണ്ടത്, ഇതിൻ്റെ വിലയെക്കുറിച്ച് അറിയണം, ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അറിയണം. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ടൊരു പ്രസൻറ്റേഷന് നമുക്കെല്ലാം ക്വാളിഫൈഡ് ആയി കിട്ടിയതിന് ശേഷം ചാടിക്കേറി പോവല്ല വേണ്ടത്. വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. എന്തിന്, മാനേജ്മെൻറ്റിന് അറിയേണ്ട കാര്യങ്ങളും യൂസറിന് അറിയേണ്ട കാര്യങ്ങളും ടെക്നിക്കൽ പേഴ്സണും അതുപോലെ തന്നെ പർച്ചേസ് മാനേജർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ എല്ലാ ചോദ്യങ്ങളെയും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ലെറ്റ് എസ് തിങ്ക് അബൌട്ട് ദാറ്റ്, ഞങ്ങളും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയില്ല. എന്താണെന്നറിയോ, ഇതിലേതെങ്കിലും ഒരാൾക്ക് അവരുദ്ദേശിക്കുന്ന ആൻസർ കിട്ടിയില്ലെങ്കിൽ ഇവർ എസ് പറയത്തില്ല. എസ് പറയാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ഡിസിഷൻ എടുക്കില്ല, ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് വീണ്ടും വലിച്ചു നീട്ടിക്കൊണ്ടു. അതുകൊണ്ട് എന്ത് വേണം, ബി പ്രിപ്പയർഡ് വിത്ത് വട്ട് എവർ റിക്വയർഡ് ഫോർ മാനേജ്മെൻറ്റ്, യൂസർ, ടെക്നീഷ്യൻ ആൻഡ് എക്കണോമിക് പേഴ്സൺ.